പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് അനധികൃത പിരിവ് നടത്തിയതിന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം. പിരിവ് നടത്തിയതിന് വ്യക്തമായ തെളിവുകൾ ഇതിനകം പുറത്തു വന്നതോടെ സതീശന് കേസിൽ നിന്ന് തടിയൂരാനാകില്ല. സതീശനെതിരെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പലരും കൂടുതൽ തെളിവ് നൽകാനും വെളിപ്പെടുത്തൽ നടത്താനും തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് സതീശൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഭീഷണിയാണ്. വിജിലൻസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. വിദേശത്ത് പോയി പണം പിരിച്ചത് അനുമതിയില്ലാതെയാണ്. ഇതുതന്നെയാണ് വലിയ കുരുക്കും. പോയതിനും പണം പിരിച്ചതിനും അത് സമ്മതിച്ചതിനും തെളിവുകൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ എസ് ശർമ്മയും ജെയിംസ് മാത്യുവും എം സ്വരാജും ചോദിച്ച ചോദ്യങ്ങൾക്കും സതീശൻ ബബ്ബയടിച്ചിരുന്നു. വ്യക്തമായ ഉത്തരം നൽകിയില്ല. നിരവധി തവണ വിദേശയാത്ര നടത്തിയത് എന്തിനാണെന്നും പിരിച്ച പണം എത്രയെന്നും അത് എന്ത് ചെയ്തെന്നും തുറന്നു പറയണമെന്നായിരുന്നു നിയമസഭയിൽ ഉന്നയിച്ച ആവശ്യം. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച സെമിനാറിന് പോകാനാണ് അത് പോയതാണ് എന്നൊക്കെ മറുപടി പറഞ്ഞ് സതീശൻ തടിതപ്പി. പണം കടത്തിയെന്ന ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ പിരിച്ച തുകയെക്കുറിച്ച് സോഷ്യൽ ഓഡിറ്റ് നടത്തുമെന്ന് സതീശൻ പറഞ്ഞെങ്കിലും അതിന് ധൈര്യം കാണിച്ചില്ല. സതീശൻ്റെ വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുടെ അക്കൗണ്ട് വഴിയാണ് പണം കൈമാറിയതെന്നാണ് ഉയരുന്ന ആരോപണം. ഇതും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി എസ് രാജേന്ദ്രപ്രസാദും കാതിക്കുളം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങരയും ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. പുനർജനി പദ്ധതിയും അതിനായി വിദേശയാത്ര നടത്തി ഫണ്ട് സ്വീകരിച്ചതും നിയമസഭാ സെക്രട്ടറിയുടെ അനുമതിയില്ലാതെയാണെന്ന് ചിറ്റാറ്റുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എസ് രാജന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രിമാർക്ക് പോലും പ്രളയ ദുരിതാശ്വാസത്തിന് ധനശേഖരണം നടത്താൻ വിദേശയാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല. ആ ഘട്ടത്തിലാണ് എം എൽ എ ആയ സതീശൻ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ചത്. ബെർമിംഗ്ഹാമിൽ പോയി പണം പിരിച്ച കാര്യം സതീശൻ 2020 മെയ് 9 വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ ബെർമിംഗ്ഹാമിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയാണ്. ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഞാൻ പോയി പ്രസൻറ്റേഷൻ നടത്തി സഹായം മേടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയായ വനിതയാണ് ബെർമിംഗ്ഹാമിൽ ലഞ്ച് മീറ്റിംഗ് നടത്തി അവിടുത്തെ സഹായങ്ങൾ ക്രോഡീകരിച്ചത്. അവർ പറവൂർ ടൗൺ ഹാളിൽ വന്നാണ് ചെക്കുകൾ കൈമാറിയതെന്നും സതീശൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. 2018 ഒക്ടോബർ 28 ബെർമിംഗ്ഹാമിൽ പ്രസംഗിച്ചത്. നിങ്ങൾ ഓരോരുത്തരും 500 പൗണ്ട് നൽകുമ്പോൾ 5 കുടുംബങ്ങളിൽ ഓരോ തയ്യൽ മെഷീൻ നൽകാനാണ് അത് ഉപയോഗിക്കുക. ഗുണഭോക്താക്കളെ തദ്ദേശ സ്ഥാപനങ്ങളാണ് തിരഞ്ഞെടുക്കുക എന്നാണ് സതീശൻ പറഞ്ഞത്. സതീശൻ്റെ വിദേശയാത്രകൾ സ്പോൺസർ ചെയ്തതിലും പുനർജനിക്ക് ഫണ്ട് നൽകിയതിലും സ്വർണ്ണക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു. സതീശനെതിരായ ആരോപണങ്ങൾക്കൊപ്പം മാഞ്ഞാലി നവാസ് എന്നൊരാളുടെ പേരും ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. സ്പോൺസറുടെ വിദേശയാത്രകളും സ്വത്ത് സമ്പാദനവും ദുരൂഹമാണെന്നും ആക്ഷേപമുയർന്നിരുന്നു. പുനർജനി പദ്ധതിയും അതിനായി നടത്തിയ വിദേശയാത്രകളും പിരിവും വലിയ തട്ടിപ്പാണെന്ന് പറവൂരിലെ ജനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിൽ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം.